അപ്പൊ ഞങ്ങളൊരു താനേല് ഫുഡ് ടൂർ അടിക്കാൻ പോവാണ്. താനേൽ ഇവിടെ വന്നിട്ട് കുറെ ദിവസമായി. അപ്പം ഒരു അങ്ങനെ അതിനു വേണ്ടിയായിട്ട് ഒരുങ്ങി കെട്ടിയിട്ട് ഇതുവരെ അറിയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ പോവാണ്, വഴിയിൽ കാണുന്ന എന്തൊക്കെയാ നല്ല സംഭവങ്ങള് അതൊക്കെ കഴിച്ചുകൊണ്ട് പോവാം. അപ്പൊ അതിന്റെ വീഡിയോ ഇനി വരാൻ പോണത്. എല്ലാവരും കണ്ണു എൻജോയ് ചെയ്യൂ. ഇതാണ് ഗജാനൻ വടാപാവ്. പേര് പോലെ തന്നെ വടാപാവാണ് ഇവിടുത്തെ സ്പെഷ്യൽ. താനെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമില്ലേ കടാ. ചോ ചൂട് ചൂട് വട ചുട്ട് ചുട്ട് എടുക്കണു, കണ്ടതരെ കഴിക്കാൻ തോന്നുന്നുണ്ട്. വടാപാവ് മാത്രല്ല കേട്ടോ, ഇവിടെ ബജി പാവ് ഉണ്ട്, സമോസ പാവ് ഉണ്ട്, ഒക്കെ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഒരു വടാപാവ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കാം. ദൈ സ്പെഷ്യൽ മഞ്ഞ ചട്നി, അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഇവിടെ താനേല് വന്നു മുതൽ കേൾക്കണതാണ് വടാപാവ് കഴിക്കാൻ, ഗജാനൻ വടാപാവ് പോയി കഴിക്കണം. അപ്പൊ അങ്ങനെ അവിടെ എത്തി. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആണ് ഈ ചട്നി. കഴിച്ചോട്ടോ. എങ്ങനെയുണ്ട് നമ്മള് സാധാരണ എല്ലായിടത്തും കിട്ടുന്ന പോലത്തെ ആ ഒരു ചട്നി അല്ല അല്ലേ? പൊടി ലസൂണിന്റെ, അതിന്റെ ഗാർലിക് പൊടി, അതിന്റെ മുകളിൽ ഗാർലിക്കിന്റെയും ഒപ്പം പച്ചമുളകിന്റെ ഒരു ചട്നി മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു മഞ്ഞ ചട്നി. ഈ മഞ്ഞ ചട്നി ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഈ ചട്നി മാത്രമായി കൊണ്ടുവിടെ ആളുകൾ പാക്കറ്റ് ചട്നി മാത്രമായിട്ട് കൊണ്ടുപോയി. ഗജാനൻ വടാപാവുന്ന ഒരു 100 മീറ്റർ നടന്ന അവിടെ ഒരു സ്പെഷ്യൽ ഐസ്ക്രീം കട ഉണ്ട്. താനേലുള്ള വിഷ്ണുനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിഗ ഐസ്ക്രീം പാർലറിലാണ് ഇപ്പൊ ഉള്ളത്. സെക്കൻഡ് ടൈം ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഞങ്ങൾ കണ്ണന്റെ പാപ്യ അന്ന് നമുക്ക് നല്ല ഇഷ്ടായിരുന്നു കുറെ. അപ്പൊ ഇന്ന് സ്വീറ്റ് കോൺ. ഈ കടയുടെ പ്രത്യേകത അതാണ്, ഇവിടെ നമ്മൾ സാധാരണ കിട്ടുന്ന പോലത്തെ ഐസ്ക്രീംസ് അല്ല, എല്ലാം വെറൈറ്റി ആയിട്ടുള്ളത്. ഇതാണ് കൂടുതൽ സ്വീറ്റ് കോൺ. എനിക്ക് നല്ല ഇഷ്ടായി. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല, ഇവിടുന്ന് വാങ്ങിയിട്ട് പോവാം, അതാണ് ഏറ്റവും നല്ലത്. ഇരിക്കുകയാണെങ്കിൽ ഇതാ ചെറിയ സ്ഥലമാണ്, അവിടെ ഇങ്ങനെ ഒരു മുക്കിലൊക്കെ ഇരിക്കണം, എങ്ങനെ ഇരിക്കുന്നു മുക്കിലെ. പിന്നെ എല്ലാ ഇവിടുത്തെ മെനു കണ്ടോളൂ, എല്ലാം എന്താ ഹിന്ദി മറാഠിയിലാണ്. അതെ, മോദക ഐസ്ക്രീം, പാനിപ്പൂരി ഐസ്ക്രീം, പൂരൻ പോളി ഐസ്ക്രീം, ചായ് പാനി ഐസ്ക്രീം, ഖീർ ഐസ്ക്രീം, പായസം, അതുകൊണ്ട് കണ്ണ കണ്ണ എങ്ങനെയുണ്ട് ചായ പാനി ഇഷ്ടായോ? ചായ ഓക്കെ. എന്നാ ഏതാ വേണ്ടത്? ഓക്കെ. പിന്നെ ഖീർ നല്ല കൂട്ടോ. പറയൂ എങ്ങനെയുണ്ട് ചായ ഐസ്ക്രീം?
ഇഷ്ടായോ? ചായപ്പാനി ഇഷ്ടായി, അത് അതിന് തന്നെ പറഞ്ഞു. ചായപ്പാനി ശരിക്കും ആ മസാല ചായയുടെ നല്ല സ്വാദുണ്ട്. ഇവിടെ നോക്കൂ, നാണായി കണ്ണവൻ. എന്റെ ഐസ്ക്രീം തട്ടിപ്പറിച്ച രണ്ട് ഭീകരനും ഭീകരി. ഗ്രീൻ ആപ്പിൾ ഐസ്ക്രീം കിടക്കണ കിടപ്പ് കണ്ടോ? തീരും. ബർഗറല്ല പക്ഷെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട്. ദോശയാണോ? അത് ദോശയാണ്, അത് ദോശയല്ല. അതെ, ചീസാണ് മൊത്തം ആയാലും. എങ്ങനെയുണ്ട് ഐറ്റം? എങ്ങനെയുണ്ട്? അതെ, ഇതിനാണ് വെറൈറ്റി ദോശ എന്ന് പറയുന്നത് അല്ലെ. ചട്നി സാമ്പാറൊക്കെ ഉണ്ട്. അതെ, ഇത് മാത്രല്ല കേട്ടോ, ഇവിടെ സാധാ ദോശ ഉണ്ട്, മൈസൂർ മസാല ഉണ്ട്, പനീർ ടിക്ക ദോശ, അങ്ങനെ എല്ലാവിധ വെറൈറ്റി ഉണ്ട്. ഞങ്ങള് ശരിക്കും ഒന്ന് ശരിക്കും ഇതുവരെ കഴിക്കാത്തൊരു ദോശ കഴിക്കാമെന്ന് വെച്ചിട്ട് വന്നു കഴിച്ചത്. ഐസ്ക്രീം വർക്സ്. ലാസ്റ്റ് ഒരു ഐസ്ക്രീം കൂടി കഴിച്ചാലോ? അടിപൊളി ഐസ്ക്രീം, ലുക്കൊക്കെ സൂപ്പറാണ്. ഉള്ളില് കുറെ ക്രഞ്ചി ബൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കാഷ്യൂ ചോക്ലേറ്റ്സ് ആണ്, നിറയെ കാഷ്യൂ ഉണ്ട്, ബദാം ഉണ്ട്, ഒപ്പം ഫഡ്ജ് ഇല്ലേ ചോക്ലേറ്റില് അതുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ട്, ഒപ്പം ക്രീം വിത്ത് ചെറി ചോക്ലേറ്റ്സ്. ചെറിയ ഒന്നത്തെ കേക്ക് എന്ന് പറയണ പോലെ നമുക്ക് കഴിക്കാം കേട്ടോ. അത് കഴിച്ചു പോയി. ശരി, എന്നാലും അറ്റാക്ക് ചെയ്തോളൂ. ഈ ഫ്രഞ്ചി അതും ചോക്ലേറ്റിന്റെ ടേസ്റ്റ് കേട്ടോ. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അതുപോലെ ഉണ്ട്, ബൈറ്റ്സ്, അത് നല്ല രസം കഴിക്കുന്നു. ഐസ്ക്രീമിന്റെ ഒപ്പം നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ക്രീം എടുക്കണം, ഐസ്ക്രീം എടുക്കണം, ഒപ്പം അടിയിലത്തെ ഫ്രഡ്സ് അതും എടുത്തിട്ട് വിശപ്പിന്നു വിഭവങ്ങൾ വെറുപ്പോളെ വാസിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കണ്ടാൽ കൊതിയാവാക്കും. കുമാരനാശാ പറഞ്ഞത് എത്ര ശരിയല്ലേ. സത്യത്തെ ചേട്ടാ വയറത് അറിഞ്ഞിരുന്നു ഇതിന് മുന്നേ തന്നെ. പക്ഷേ കുറെ കുറെ വിഭവങ്ങൾ കണ്ടപ്പോ അവിടെയും കൂടി അത് കയറിയാലോ എന്നൊരു തോന്നല്. എന്നാലും ഇന്നൊക്കെ അവസാനിപ്പിച്ചു, താനേലെ വിഭവങ്ങൾ തീർന്നിട്ടില്ല, ഇതൊരു തുടക്കം മാത്രാണ്. ഇനി അടുത്ത വ്ളോഗുകളിൽ കാണാം, അതുവരേക്കും ബൈ ബൈ.